ജനങ്ങൾ വട്ടം തിരിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് വൈദ്യുതി കട്ട് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് ഷെഡിങ്ങും തൊട്ടടുത്ത് തന്നെയുണ്ട്. വൈദ്യുതി ഇല്ലായ്മ ഈ ചൂട് കാലത്ത് മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതോടൊപ്പം വെള്ളത്തിൻ്റെ ലഭ്യത കൂടി കുറഞ്ഞാലോ? ജലസംഭരണികളിൽ വെറും 2 ആഴ്ച ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് അവശേഷിക്കുന്നത്. ഈ സാഹചര്യം ഇങ്ങനെ തുടരുകയാണെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾ എങ്ങനെ നിലനിൽക്കും? വൈദ്യുതി ഉപഭോഗം അമിതമായതോടെ സംസ്ഥാനത്തെമ്പാടും ഓട്ടോമാറ്റിക് ലോഡ് ഷെഡിംഗ് ആണ്. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 3 തവണയാണ് ഇത് സംഭവിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനുള്ള ആലോചനയിലാണ് സർക്കാർ. അടുത്ത ദിവസം ചേരുന്ന ഉന്നതതല യോഗം തീരുമാനമെടുക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിരുന്നു. വിതരണ സംവിധാനത്തിന്റെ പരിധിക്കപ്പുറം ഉപഭോഗം ഉണ്ടാകുകയാണെങ്കിൽ ഗ്രിഡുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണ സംവിധാനത്തിലൂടെയാണ് ഓട്ടോമാറ്റിക് ലോഡ് ഷെഡിംഗ് സംഭവിക്കുന്നത്. സാങ്കേതികമായി 5 മിനിറ്റ് കഴിഞ്ഞ് ഫീഡറുകൾ ചാർജ് ചെയ്യാൻ കഴിയുമെങ്കിലും അത് എവിടെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ 1/2 മണിക്കൂറെങ്കിലും വേണ്ടിവരും. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുമ്പോൾ ജീവനക്കാർ മുൻ നിശ്ചയിച്ച പ്രകാരം നിശ്ചിത സമയത്ത് വൈദ്യുതി വിതരണം നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതും പുറത്തുനിന്നുള്ളതുമടക്കം 4500 മെഗാവാട്ട് ആണ് പ്രതിദിനം വിതരണം ചെയ്യാൻ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ 5700 മെഗാവാട്ടിലും കൂടുതലാണ് ഇപ്പോഴത്തെ ഉപഭോഗം. ജലവൈദ്യുതി ഉൽപ്പാദനം കുത്തനെ ഉയർത്തിയും അമിത വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിയുമാണ് ഇതിപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. ജലസംഭരണികളിൽ വെറും 2 ആഴ്ച ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് അവശേഷിക്കുന്നത് എന്നെടുത്തു പറയണം. സംഭരണശേഷിയുടെ 34% മാത്രമാണ് ഇത്. ഇതുപയോഗിച്ച് 1423 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാനാവുന്നത്. ഏറ്റവും വലിയ സംഭരണിയായ ഇടുക്കിയിൽ 36% വെള്ളമാണ് ഉള്ളത്. സംഭരണികളിലെ നീരൊഴുക്കും നിലച്ച മട്ട് തന്നെയാണ്. ചൂട് കൂടിയതോടെ ഉപഭോഗത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. റെക്കോർഡ് കുതിപ്പിലാണ് ഉപഭോഗം. ഏപ്രിലിൽ 3 ദിവസം മാത്രമാണ് 100 ദശലക്ഷം യൂണിറ്റ് കടന്നു പോകാതെ ഇരുന്നത്. ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന വൈദ്യുതിയുടെ തോതും കൂടുകയാണ്. കഴിഞ്ഞ ദിവസം 113.15 ദശലക്ഷം യൂണിറ്റ്, അതായത് 5700 മെഗാവാട്ട് വിതരണത്തിന് വേണ്ടി വന്നപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം 24.70 ദശലക്ഷം യൂണിറ്റ് മാത്രമായിരുന്നു. ഇതിൽ ജലവൈദ്യുതി 22.58 ദശലക്ഷം യൂണിറ്റ് മാത്രമായിരുന്നു. വാങ്ങേണ്ടി വന്നത് 88.45 ദശലക്ഷം യൂണിറ്റാണ്. പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം കുറയാത്തത് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ലോഡ് കൂടി ട്രാൻസ്ഫോർമറുകൾ ട്രിപ്പാകുന്നതും പതിവായിരിക്കുകയാണ്. 2021 ഒരു മാസം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഔദ്യോഗികമായി പിന്നീട് നടപ്പാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ആ സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ഉപഭോഗം കുറയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ സാധിക്കും. അതായത് വിതരണ സംവിധാനത്തിന് അതിന് താങ്ങാവുന്ന വൈദ്യുതി പ്രവാഹത്തിന് പരിധിയുണ്ട്. അതിന് മുകളിലേക്ക് ഉപഭോഗം കൂടുകയാണെങ്കിൽ വൻ അപകടം തന്നെ സംഭവിക്കും. ഗ്രിഡ് തന്നെ സ്തംഭിക്കാൻ വരെ ഇടയുണ്ട്. ഇതൊഴിവാക്കാൻ കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ സുരക്ഷിത സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഡിമാൻഡ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതുപ്രകാരം 11 kV ഫീഡറുകളും 33 kV ഫീഡറുകളിലും ഉപഭോഗം എപ്പോഴെങ്കിലും അതിന്റെ പരമാവധി ശേഷി കടക്കുകയാണെങ്കിൽ സ്വമേധയാ വിതരണം നിലയ്ക്കും. അതാണ് ഓട്ടോമാറ്റിക് ലോഡ് ഷെഡിംഗ്. സംസ്ഥാന വ്യാപകമായി മിക്ക ഫീഡറുകളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വൈദ്യുതി ഉപഭോഗം കുറച്ചാൽ ഈ അവസ്ഥ ഒഴിവാക്കാനാകുമെന്നതാണ് ഏക പരിഹാരം.